नमस्कार केरलम तमिलनाडु पश्चिम बंगाल ओरीसा तुंगिया संस्थान तीर प्रदेश ई तीर प्रदेश भीकरवाद ग्रूप नम्मुडे राज्य कड़कू പല സംസ്ഥാനങ്ങളിലും ഒളിത്താവളങ്ങൾ ഒരുക്കുന്നുവെന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ആക്രമണം നടത്താൻ ഭീകരവാദ ആക്രമണങ്ങൾ നടത്താൻ തയ്യാറെടുക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിൽ പറയുന്നത്. തീരപ്രദേശങ്ങളിൽ അതുകൊണ്ട് കനത്ത ജാഗ്രത തുടരുകയാണ്. നേവിയുടെ നേതൃത്വത്തിൽ കോസ്റ്റ് ഗാർഡിന്റെയും മറ്റും നിതാന്തമായ ജാഗ്രത ഈ സംസ്ഥാനങ്ങളിലെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തീരപ്രദേശങ്ങളിൽ തുടരുകയാണ്. നേവിയുടെ നേതൃത്വത്തിൽ ഇതിനുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ഡ്രില്ലും നടന്നു കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. പ്രത്യേകിച്ചും ശ്രീലങ്കയിൽ അഭയാർത്ഥികൾ പലായനത്തിനായി തയ്യാറെടുത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. മാത്രമല്ല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളുണ്ട്. മാത്രമല്ല റോഹിംഗ്യൻ മുസ്ലിമുകൾ അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അഭയാർത്ഥികളായുണ്ട്. പ്രത്യേകിച്ചും ഭാരതത്തിൽ പല ഭാഗങ്ങളിലും അഭയാർത്ഥികളായി എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ കേരളം, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ ജമ്മു കശ്മീർ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പുകൾ ഉള്ളത്. കേരളത്തിൽ വയനാട് ജില്ലയിലാണ് ഇത്തരത്തിൽ ഒരു അഭയാർത്ഥി ക്യാമ്പുള്ളത്. ഇങ്ങനെ ഈ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള റോഹിംഗ്യക്കാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മറു രാജ്യത്ത് നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരല്ലാത്ത അഭയാർത്ഥികൾക്ക് ആ ക്യാമ്പിന് പുറത്തേക്ക് പോകാൻ അനുവാദമില്ല, അല്ലെങ്കിൽ ആ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന ജില്ലയ്ക്ക് പുറത്തേക്ക് പോകാൻ അനുവാദമില്ല. പക്ഷേ ഈ ഒരു വ്യവസ്ഥ മറികടന്നുകൊണ്ട് റോഹിംഗ്യകൾ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതായത് ഇവർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് ആകർഷകമായ ശമ്പളം വാഗ്ദാനം ചെയ്ത് ചില ഏജൻസികൾ മത്സ്യബന്ധന ബോട്ടുകൾ വഴി തീരപ്രദേശങ്ങളിലൂടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഈ അഭയാർത്ഥികളെ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന എത്തിക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഇത്തരം അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന എത്തുന്ന അഭയാർത്ഥികളെയും റോഹിംഗ്യകളെയും ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ നോട്ടമിടുന്നതായും അവർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിക സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കാനായി ഇത്തരം ആളുകളെ ഉപയോഗപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചും അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കൂടുതലാണ്. കേരളത്തിൽ തീരപ്രദേശങ്ങളിലൂടെ മാത്രമല്ല ട്രെയിൻ മാർഗവും നിരവധി തൊഴിലാളികൾ ഇവിടെ എത്തുന്നുണ്ട്. ഈ തൊഴിലാളികളുടെ മറവിൽ ട്രെയിൻ മാർഗവും റോഹിംഗ്യകൾ കേരളത്തിലെത്തുന്നുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹൈദരാബാദിൽ ഇത്തരത്തിലുള്ള ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും റോഹിംഗ്യകൾ വ്യവസ്ഥകൾ ലംഘിച്ച് അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഒരു സംഘം റോഹിംഗ്യകൾ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. പക്ഷേ അവരെ പിടികൂടാനും തിരുവനന്തപുരത്ത് ഇറങ്ങാൻ അനുവദിക്കാതെ ഹൈദരാബാദിലേക്ക് മടക്കി അയക്കാനും അന്ന് സാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവരുടെ എണ്ണത്തിൻ്റെ ബാഹുല്യമുണ്ട്. ഇവർ നാട്ടിലേക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് കേരളത്തിലേക്കും വരുന്ന ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിൻ്റെ മറവിൽ അഭയാർത്ഥികളും കേരളത്തിലേക്ക് എത്തുന്നു. മത്സ്യബന്ധന തുറമുഖങ്ങൾ വഴി, പ്രത്യേകിച്ചും മത്സ്യബന്ധന ബോട്ടുകളിലൂടെ തീരക്കടൽ വഴി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം റോഹിംഗ്യകൾ വരുന്നുണ്ട്. അത് വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ പൊതുവെ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണ്. അവർക്ക് പൊതുവെ ഒരു രാഷ്ട്രീയ പിന്തുണ കേരളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ രഹസ്യമായൊരു ഒളിത്താവളം ഇവിടെ ഉറപ്പിക്കാനുള്ള ശ്രമം കുറേ വർഷങ്ങളായി ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ചും നുപൂർ ശർമ്മയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് അതിൽ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നിരപരാധികളെ ക്രൂരമായി വെട്ടിയും കുത്തിയും കൊല്ലപ്പെടുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഉദയപൂരിലും അതുപോലെ തന്നെ അമരാവതിയിലും ഏറ്റവും ഒടുവിലായി കർണാടകയിലെ ബെല്ലാരിയിലും നടന്നത് ഇത്തരം സംഭവങ്ങളാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. അവർക്ക് ഭീകര ബന്ധങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലായി നടന്ന കൊലപാതകത്തിലെ ഭീകരവാദികളെ അന്വേഷിക്കുന്നത് കർണാടക പോലീസ് അന്വേഷിക്കുന്നത് കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. അവർ പ്രത്യേകിച്ചും ഉപയോഗിച്ച വാഹനം കേരള രജിസ്ട്രേഷൻ നമ്പറിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ചില തീവ്രവാദ സംഘടനകൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായും SDPIയുമായും ബന്ധമുള്ള ആളുകളെയാണ് ഇതുവരെ പോലീസ് ഈ കേസിൽ അന്വേഷിച്ച് അറസ്റ്റിലായിട്ടുള്ളത്. അവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. രണ്ടു പേർ പ്രധാനമായും അറസ്റ്റിലായിട്ടുണ്ട്. കൊലപാതകത്തിന് സഹായം ചെയ്തു കൊടുത്ത രണ്ടു പേർ, ഇവർ രണ്ടുപേരും സജീവമായ
പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടനകൾക്ക്, ഈ മത തീവ്രവാദ സംഘടനകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കുപ്രസിദ്ധി ആർജിച്ച രോഹിംഗ്യൻ അഭയാർത്ഥികളെ കൂടെ കിട്ടുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വലിയ അപകടം വരുത്തിവെക്കാവുന്ന തരത്തിൽ ഭീകര നെറ്റ്വർക്കുകൾ ഈ ഇന്ത്യയുടെ പല ഭാഗത്തും സ്ഥാപിക്കാനാകും. കേരളം അവർക്ക് ഒളിത്താവളമായി മാറ്റുന്നതിനുള്ള ഏറ്റവും മികച്ച സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ നിരീക്ഷണം നടത്തുകയാണ്. കേരളത്തിലെ അഭയാർത്ഥി അല്ലെങ്കിൽ റോഹിംഗ്യൻ അഭയാർത്ഥി സാന്നിധ്യം ഉൾപ്പെടെയുള്ളവ കേന്ദ്രം പരിശോധിച്ചു വരികയാണ്. അഭയാർത്ഥി പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്ന ചില വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെപ്പോലെ കേരളവും സമീപഭാവിയിൽ തന്നെ ആയിത്തീരാനുള്ള സാധ്യതയും കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും കനത്ത ജാഗ്രതയാണ് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ നേവിയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും സ്വീകരിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.